സ്വാഗതം ഇന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയ നീരവ് മോദി എന്ന വ്യാപാരി ലണ്ടൻ ജയിലിൽ തന്നെ തുടരും നീരവ് മോദി സമർപ്പിച്ച അഞ്ചാമത്തെ ജാമ്യാപേക്ഷയും അവിടുത്തെ കോടതി തള്ളി കേന്ദ്ര സർക്കാരിനെ പേടിച്ച് ലണ്ടനിൽ കടിച്ചു തൂങ്ങുന്ന നീരവിന് ജയിലിൽ നിന്ന് മോചനമില്ല പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ വജ്ര വ്യാപാരി നീരവ് മോദി ഇന്ത്യയിലേക്ക് വരാതിരിക്കാനുള്ള നീക്കവും നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ കാലുകുത്തിയാൽ അപ്പോൾ പൊക്കിയ അകത്തിടും അതറിയാവുന്ന നീരവ് ഇന്ത്യയിലേക്ക് എത്താതിരിക്കാൻ പതിനെട്ട് അടവും പയറ്റുകയാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ അറസ്റ്റിലായ നീരവിനെ സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ വാൻസ്വർത്ത് ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് കൈമാറുന്നത് സംബന്ധിച്ച കേസിൽ മെയ് മാസത്തിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് അതിനിടെ ജാമ്യം നേടാൻ അഞ്ചാമതും ശ്രമം നടത്തിയെങ്കിലും ലണ്ടൻ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി ഇന്ത്യ നൽകിയ കൈമാറ്റ വാറണ്ട് നടപ്പാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് സ്കോട്ട്ലാന്റ് യാർഡാണ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്തത് തന്നെ ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെയും വജ്രവ്യാപാരി നീക്കങ്ങൾ നടത്തുന്നു നീരവ് മോദിയെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ അതിൽ തീരുമാനമായിട്ടില്ല ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് നീരവ് മോദി പറയുന്നത് ഇന്ത്യയിലെത്തിയാൽ കേന്ദ്ര സർക്കാർ വേട്ടയാടുമെന്ന് കൃത്യമായി നീരവിനറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഭയക്കുന്നത് വിദേശ മണ്ണിൽ കിടന്ന് ചത്താലും ഇന്ത്യയിലേക്കില്ലെന്നാണ് നീരവ് വ്യക്തമാക്കിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് താൻ കടുത്ത വിഷാദ അടിമയാണെന്നും നീരവ് കോടതിയിൽ പറഞ്ഞിരുന്നു ജാമ്യത്തുക ഇരട്ടിയാക്കി നാല്പത് ലക്ഷം പൗണ്ട് നൽകാമെന്നും വീട്ടുതടങ്കലിൽ കഴിഞ്ഞോളാമെന്നുമുള്ള നീരവിന്റെ വാഗ്ദാനങ്ങൾ മറികടന്നായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരത്തി നാനൂറ് കോടി രൂപ വെട്ടിച്ച് വിദേശത്തേക്ക് കടന്ന നീരവിനെ പിടികിട്ട സാമ്പത്തിക കുറ്റവാളിയായി കോടതി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക കുറ്റകൃത്യ നിയമം അനുസരിച്ച് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ബ്രിട്ടനിൽ അറസ്റ്റിലായ നീരവ് മോദി മധ്യരാജാവ് വിജയ് മല്യയാണ് ഇതിനു മുൻപ് സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അനധികൃത പണമിടപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മുംബൈയിലെ പ്രത്യേക കോടതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ച് നീരവ് മോദിയെ പിടികിട്ട സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലും വിദേശത്തും നീരവ് മോദിക്കുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടാനും അവ വിറ്റഴിച്ച് ബാങ്കിനുള്ള ബാധ്യത വീട്ടാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി നീരവിന് കനത്ത തിരിച്ചടിയായിരുന്നു നീരവ് മോദിയുടെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയ്ക്ക് തുല്യമായ സ്വത്ത് വകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ ബാലൻസ് ഉള്ള അഞ്ച് വിദേശ രാജ്യങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ ന്യൂയോർക്കിലെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ വിലയുള്ള സ്വത്തുക്കൾ ദക്ഷിണ മുംബൈയിൽ നീരവിന്റെ സഹോദരി പൂർവി മോദിയുടെ ഉടമസ്ഥതയിലുള്ള പത്തൊൻപത് കോടി രൂപ വില ഫ്ലാറ്റ് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് കോടി രൂപയ്ക്ക് തുല്യമായ വജ്ര ആഭരണങ്ങൾ ലണ്ടനിലെ അൻപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ എന്നിവയാണ് കണ്ടുകെട്ടിയത് ക്രിമിനൽ കേസിലെ പ്രതിയുടെ വിദേശത്തെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അപൂർവമാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കബളിപ്പിച്ച കേസിൽ നീരവ് മോദിയുടെ നാനൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരുന്നു ബാങ്കിന്റെ മുംബൈയിലെ ബ്രാഡ് ഹൌസ് ശാഖ വഴി നടത്തിയ വായ്പാ ഇടപാടിലൂടെയാണ് രക്തം വ്യാപാരിയായ നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോസ്കിയും ചേർന്ന് വൻ തട്ടിപ്പ് നടത്തിയത് നീരവ് മോദിയുടെയും പങ്കാളികളുടെയും പേരിലുള്ള കമ്പനികൾക്ക് വിദേശത്ത് നിന്ന് ഇറക്കുമതിക്കായി ഹ്രസ്വകാല വായ്പ ലഭിക്കാൻ പി എൻ ബിയിൽ നിന്ന് വ്യാജ ജാമ്യ ചീട്ട് സംഘടിപ്പിച്ചാണ് പല തവണകളായി കോടികൾ വെട്ടിച്ചത് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തു വന്നപ്പോഴേക്ക് സംഭവത്തിന്റെ സൂത്രധാരന്മാരായ നീരവും അമ്മാവൻ മെഹുൽ ചോക്സ്കിയും രാജ്യം വിട്ടിരുന്നു ബ്രിട്ടീഷ് അധികൃതർ അറസ്റ്റ് ചെയ്ത നീരവ് മോദിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തി അറസ്റ്റ് ഒഴിവാക്കാൻ വിദേശത്തേക്ക് കടന്നയാൾക്കെതിരെ ഏതെങ്കിലും കോടതിയിൽ വാറന്റ് ഉണ്ടെങ്കിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കാം അങ്ങനെയായാൽ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ അന്വേഷണ ഏജൻസികൾക്ക് പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടാം ലണ്ടനിലെ ജയിലിലായെങ്കിലും നീരവിനെ അടപടലം പൂട്ടിയിരുന്നു ഇന്ത്യ ഇനി നീരവിനെ ഇന്ത്യയിലെത്തിക്കുകയാണ് അടുത്ത നീക്കം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്